Hi all, GK Dose for Kerala PSC, World History and Fact, Part 1 ലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള പി എസ് സിക്ക് വേണ്ടിയുള്ള ജി കെ ടോപ്പിക്സുകളെല്ലാം എല്ലാ വിഭാഗത്തിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസിനെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്വിസ് സീരീസ് ആണ് ഇത്. ഈ സീരീസിലെ മുഴുവൻ വീഡിയോസ് നിങ്ങൾ കൃത്യമായിട്ട് കാണുക. വരുന്ന റൗണ്ട് മുതൽ, അതായത് ഇത് ഫസ്റ്റ് റൗണ്ടാണ്, സെക്കൻഡ് റൗണ്ട് മുതൽ വരുന്ന എല്ലാ റൗണ്ടുകളിലും ക്വസ്റ്റ്യൻസ് നമ്പർ കൂടുതൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ചാണ് നമ്മൾ ക്വസ്റ്റ്യൻസിൻ്റെ നമ്പർ വർദ്ധിപ്പിക്കുന്നത്. ഇനി മുതൽ അടുത്ത റൗണ്ട് മുതൽ 20 ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. ഈ അധ്യായത്തിൽ 10 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ സഹകരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. ജി കെ ഡോസ് ഫോർ കേരള പി എസ് സി വേൾഡ് ഹിസ്റ്ററി ആൻഡ് ഫാക്ട് പാർട്ട് 1. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. കാപ്പി കൃഷിയിൽ ലോകത്ത് ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? ഇത് ഇപ്പം അടുത്ത കാലത്ത് 2019 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ 6, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി 8. ഏതാണ് ശരിയുത്തരം? കാപ്പി കൃഷിയിൽ ലോകത്ത് ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? ഓക്കെ, ആൻസർ ചെയ്യുക. കാപ്പി കൃഷിയിൽ ലോകത്ത് ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? ഓപ്ഷൻ എ 6 സ്ഥാനം, ഓപ്ഷൻ ബി 3 സ്ഥാനം, ഓപ്ഷൻ സി 2 സ്ഥാനം, ഓപ്ഷൻ ഡി 8 സ്ഥാനം. ഏതാണ് ഇവിടെ ശരിയുത്തരം? ഓക്കെ, തീർച്ചയായിട്ടും ഇവിടെ ശരിയുത്തരം ഓപ്ഷൻ എ ആണ്. ഇന്ത്യക്ക് കാപ്പി കൃഷിയിൽ 6 സ്ഥാനമാണ് 2019 കണക്കനുസരിച്ച്. പക്ഷെ ഇപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അത് 7 സ്ഥാനമാണ്. ഹോണ്ടുറാസ് ആണ് 6 സ്ഥാനം. അപ്പോൾ അതുകൂടി ഇതിനോട് അനുബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നല്ലതാണ്. ഹോണ്ടുറാസും ഇന്ത്യയും ഏറെക്കുറെ ഒരേപോലെയാണ് എങ്കിലും ഹോണ്ടുറാസ് കഴിഞ്ഞിട്ടാണ് ഇന്ത്യ വരുന്നത്. 7 സ്ഥാനമാണ് ഇപ്പോൾ നിലവിൽ 2020. അപ്പോൾ 6-7 സ്ഥാനം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. 2019 അനുസരിച്ച് അത് 6 എന്നുള്ളത് ഓർമ്മപ്പെടുത്തുക. 1 സ്ഥാനം നമുക്കറിയാം, അത് ബ്രസീൽ തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമായ കടൽ ഏതാണ്? ഇതും ഒരു പുതിയ ക്വസ്റ്റ്യൻ തന്നെയാണ്. താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻ എ അറബിക്കടൽ, ഓപ്ഷൻ ബി മഞ്ഞക്കടൽ, ഓപ്ഷൻ സി കരിങ്കടൽ, അതുപോലെ ഓപ്ഷൻ ഡി മെഡിറ്ററേനിയൻ കടൽ. ഏതാണ് ഇവിടെ ശരിയുത്തരം? ഓപ്ഷൻ എ അറബിക്കടൽ, ഓപ്ഷൻ ബി മഞ്ഞക്കടൽ, ഓപ്ഷൻ സി കരിങ്കടൽ, ഓപ്ഷൻ ഡി മെഡിറ്ററേനിയൻ കടൽ. വളരെ സിമ്പിളായ ഒരു ക്വസ്റ്റ്യനാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വളരെ ലളിതമായ ഒരു ചോദ്യമാണ്. ഓക്കെ, ഏതാണ് ഇവിടെ ശരിയുത്തരം? തീർച്ചയായും അറബിക്കടലാണ്. അറബിക്കടൽ അല്ലേ? ഓക്കെ, അടുത്തത്. ലോകത്തിൽ ATM ആദ്യമായി സ്ഥാപിച്ചത് ഏത് ബാങ്കാണ്? ATM ആദ്യമായിട്ട് സ്ഥാപിച്ചത് ലോകത്തിൽ ഏത് ബാങ്കാണ്? ഇതും പുതിയ ഒരു ചോദ്യമാണ്. HSBC, ഓപ്ഷൻ ബി SBI, ഓപ്ഷൻ സി ബാർക്ലേസ് ബാങ്ക്, അതുപോലെ ഓപ്ഷൻ ഡി കാനറ ബാങ്ക്. ഏതാണ് ശരിയുത്തരം? നോക്കൂ, ലോകത്തിൽ ആദ്യമായിട്ട് ATM സ്ഥാപിച്ചത് ഏത് ബാങ്കാണ്? 1967 ആദ്യമായിട്ട് ലോകത്തിൽ ATM സ്ഥാപിക്കപ്പെടുന്നത് ഇന്ത്യയിലാണെങ്കിൽ 1987. ഏതാണ് ഇവിടെ ശരിയുത്തരം? തീർച്ചയായും ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. ബാർക്ലേസ് ബാങ്ക് ആണ്. ബാർക്ലേസ് ബാങ്ക് ആണ് ലോകത്തിൽ ആദ്യമായിട്ടൊരു ATM സ്ഥാപിക്കുന്നത്. ഇന്ത്യയിലാണെങ്കിൽ അത് HSBC ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഭൂമിയോട് ചേർന്നുള്ള അന്തരീക്ഷ പാളി ഏതാണ്? ഓപ്ഷൻ എ സ്ട്രാറ്റോസ്ഫിയർ, ഓപ്ഷൻ ബി മീസോസ്ഫിയർ, ഓപ്ഷൻ സി തെർമോസ്ഫിയർ, ഓപ്ഷൻ ഡി ട്രോപ്പോസ്ഫിയർ. ഏതാണ് ഭൂമിയോട് ചേർന്നുള്ള അന്തരീക്ഷ പാളി ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ. ഏതാണ് ഏതാണ് ശരിയുത്തരം? സമയം കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം ഭൂമിയോട് ചേർന്നുള്ള അന്തരീക്ഷ പാളി എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയറാണ്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, അങ്ങനെ പോകും അല്ലേ? ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? രാഷ്ട്രതന്ത്രം എന്ന് നമുക്കറിയാം പൊളിറ്റിക്സിൻ്റെ പിതാവ്, ദ ഫാദർ ഓഫ് പൊളിറ്റിക്സ് ആരാണ്? പ്ലേറ്റോ, സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ, കൗട്ടില്യൻ.
ഓപ്ഷൻ എ പ്ലാറ്റോ, ഓപ്ഷൻ ബി സോക്രട്ടീസ്, ഓപ്ഷൻ സി അരിസ്റ്റോട്ടിൽ, ആൻഡ് ഓപ്ഷൻ ഡി കൗൺസിലിയർ. തീർച്ചയായും ഇവിടെ ശരിയ ഉത്തരം അരിസ്റ്റോട്ടിൽ, രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിലാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരൂ. വെളുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ, വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ഏഷ്യ, ഓപ്ഷൻ ബി ആഫ്രിക്ക, ഓപ്ഷൻ സി അന്റാർട്ടിക്ക, അതുപോലെ ഓപ്ഷൻ ഡി യൂറോപ്പ്. ഏതാണ് ഇവിടെ ശരി ഉത്തരം? ഏഷ്യ, ആഫ്രിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്. വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഓക്കെ. ഇവിടെ ശരി ഉത്തരം നമുക്കറിയാം, ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അന്റാർട്ടിക്കയാണ് വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ സെവനിലേക്ക് വരാം. കറുപ്പ് വ്യാപാരം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഫ്രാൻസ്, ഓപ്ഷൻ ബി അമേരിക്ക, ഓപ്ഷൻ സി ചൈന, ഓപ്ഷൻ ഡി റഷ്യ. കറുപ്പ് വ്യാപാരം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രാൻസ്, അമേരിക്ക, ചൈന, റഷ്യ. ഏതാണ് ശരി ഉത്തരം? കറുപ്പ് വ്യാപാരം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തീർച്ചയായും കറുപ്പ് യുദ്ധം അല്ലെങ്കിൽ കറുപ്പ് വ്യാപാരം എന്ന് പറയുന്നത് ചൈനയുമായി ബന്ധപ്പെട്ട സംഗതിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ആരായിരുന്നു? 2019 മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ലൂയി 14-ാമൻ, ലൂയി 15-ാമൻ, ലൂയി 16-ാമൻ, സോറി ലൂയി, ഓപ്ഷൻ സി ലൂയി 13-ാമൻ, ഓപ്ഷൻ ഡി ലൂയി 16-ാമൻ. ഏതാണ് ഇവിടെ ശരിയായ ആൻസർ? ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ആരാണ്, ആരായിരുന്നു? ലൂയി 14-ാമൻ, ലൂയി 15-ാമൻ, ലൂയി 13-ാമൻ, ലൂയി 16-ാമൻ. ഓപ്ഷൻ എ ലൂയി 14-ാമൻ, ഓപ്ഷൻ ബി ലൂയി 15-ാമൻ, ഓപ്ഷൻ ഡി ലൂയി 16-ാമൻ. ഏതാണ് ശരി ഉത്തരം? തീർച്ചയായിട്ടും ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരി ഉത്തരം. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് വരാം. റബ്ബറിന്റെ ജന്മദേശം ഏതാണ്? മറ്റൊരു വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി ബ്രസീൽ, ഓപ്ഷൻ സി മെക്സിക്കോ, ഓപ്ഷൻ ഡി നെതർലാൻഡ്. ഏതാണ് ശരിയായ റബ്ബറിന്റെ ജന്മദേശം? റബ്ബറിന്റെ ജന്മദേശമായി അറിയപ്പെടുന്ന നെതർലാൻഡ്. ഏതാണ് ശരിയുന്നത്? തീർച്ചയായും ബ്രസീലാണ് റബ്ബറിന്റെ ജന്മദേശ രാജ്യമായിട്ട് അറിയപ്പെടുന്നത്. 10-ാമത്തെ ക്വസ്റ്റ്യൻ, സാർവദേശീയ മനുഷ്യാവകാശ ദിനം എന്നാണ്? 20 നവംബർ, ജൂൺ 5, ഡിസംബർ 10, ജൂലൈ 11. സാർവദേശീയ മനുഷ്യാവകാശ ദിനം എന്നാണ്? 20, ജൂൺ 5, ഡിസംബർ 10, ജൂലൈ 11. തീർച്ചയായിട്ടും ഇവിടെ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, ഡിസംബർ 10 ആണ്. ഓക്കെ, ഈ സീരീസ്, സോറി, ഈ അധ്യായം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത അധ്യായത്തിൽ കാണാം. സി യു, ബൈ.